അവനിപ്പ എന്താ പറയണേ? രണ്ടു ദിവസം കഴിഞ്ഞ് ധ്യാനിന് ചെന്നൈയിൽ ഒരു ടാലന്റ് ടെസ്റ്റിൽ പങ്കെടുക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് അവർ ചെന്നൈയിലേക്ക് പോകുന്നതെന്നാ പറഞ്ഞത്. നമ്മൾ അവനെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. ഇപ്പഴാ എന്റെ മോളെ ആശ്വാസമായി. അല്ല, ഇനി അവൻ നമ്മളോട് കള്ളം പറഞ്ഞായിരിക്കോ? ചേട്ടാ, ഈ അമ്മയെ കൊണ്ട് തോറ്റല്ലോ. ദീപ്തി മോളെ ഗോപനെ വരട്ടി സംസാരിക്കുന്നത് താൻ കേട്ടതല്ലേ? ഇനി അവൻ കുഞ്ഞുമായിട്ട് എങ്ങും പോവില്ല. താൻ വാ, നമുക്ക് പെട്ടെന്ന് റെഡിയാവും. വാ. ഡാഡിക്ക് സിസ്റ്റർ ഉണ്ടോ? ഡാഡിക്ക് ഫോൺ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഫോണിലെ കോണ്ടാക്ട് നെയിം സിസ്റ്റർ എന്നായിരുന്നു. ധീരവിന്റെ മമ്മി ദീപ്തി ആന്റി ആണോ ഡാഡിയുടെ സിസ്റ്റർ? ഫോണില് ദീപ്തി എന്ന് പറഞ്ഞിരുന്ന ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഡാഡി എന്തിനാ എന്നോട് ഈ കാര്യം പറയാതിരുന്നത്? എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അവൻ നമ്മുടെ ശത്രുവാണെന്നുള്ള രീതിയിലാണല്ലോ പറഞ്ഞത്. അവരോട് സംസാരിക്കരുതെന്നും പറഞ്ഞു. എല്ലാവരും എന്തോ മറച്ചു വെക്കുന്ന പോലെ കണ്ടോ ഡാഡി പരുങ്ങുന്നത്. ദീപ്തി എന്റെ സിസ്റ്റർ തന്നെയാ മോനെ. എല്ലാരും എന്തിനാ ഇത് മറച്ചു വെച്ചത്? ഇത്രയും നാളെ എന്റെ മുമ്പിൽ ഡ്രാമ കളിക്കുവായിരുന്നു അല്ലേ? ഡാഡിയുടെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചിരുന്നല്ലോ. ദീപ്തിയായിട്ട് സ്വത്തുകാരത്തിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി. അത് മുമ്പ് കേസിലൊക്കെ എത്തിയിരുന്നു. ഒരു ബന്ധമില്ലാത്ത രീതി തന്നെയാ ഇത്രയും നാൾ കഴിഞ്ഞത്. അങ്ങനൊരു ബന്ധം മറന്നതായിരുന്നു ഞങ്ങള്. അവരും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് മോനോട് സിസ്റ്റർ എന്ന് പറയാതിരുന്നത്. സിസ്റ്ററും ബ്രദറും അല്ലേ, എത്ര കാലം പണിങ്ങിക്കാൻ കഴിയും? എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ആക്കി. ബ്രദറിന്റെ മകനായതുകൊണ്ടായിരിക്കും അവര് സ്കൂളിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചതും ഉമ്മ വന്നു നോക്കേ അല്ലേ? അതെ, പക്ഷേ അന്ന് അവരുമായിട്ടൊരു അടുപ്പവും വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാ ഞങ്ങള് അവരോട് സംസാരിക്കണ്ടെന്ന് വിലക്കിയത്. ഇപ്പൊ ആന്റിയോട് ഫോണില് സംസാരിക്കുമ്പോ ഗോപൻ വാക്ക് പാലിക്കുന്നു പറഞ്ഞിരുന്നല്ലോ, എന്താ അത്? എന്തു വാക്കാ ഡാഡി പാലിക്കുന്നു പറഞ്ഞത്? എന്താ ഡാഡി പറയ്? അതെ, സ്വത്ത് ഭാഗം വെപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഡാഡിക്ക് സ്വന്തമായിരുന്ന കുറച്ച് ഭാഗം അവർക്ക് വിട്ടുകൊടുക്കണമായിരുന്നു. അത് തരാമെന്ന് പറഞ്ഞിരുന്നു. അവർ സംശയം പറഞ്ഞപ്പോ ഞാൻ വാക്ക് തെറ്റിക്കില്ല എന്നർത്ഥത്തിൽ ഉറപ്പുകൊടുത്തതാ. ഇത് വല്ലാത്ത സർപ്രൈസ് ആയി പോയി. എന്തായാലും സിസ്റ്ററും ബ്രദറും തമ്മിലുള്ള വഴക്ക് തീർന്നല്ലോ. അപ്പൊ ഞാനും ധീരവും തമ്മിലുള്ള പ്രശ്നം കോംപ്രമൈസ് ആക്കാം അല്ലേ ഡാഡി? അതെ. സിസ്റ്ററിന്റെയും ബ്രദറിന്റെയും മക്കളല്ലേ ഞങ്ങൾ രണ്ടുപേരും. ശരിക്കും പറഞ്ഞ ബ്രദേഴ്സ് അല്ലേ? പിന്നെന്തിനാ ശത്രുത? ഇതുകൊണ്ടായിരുന്നല്ലേ ബർത്ത്ഡേ ഒന്നിച്ച് നടത്താൻ തീരുമാനിച്ചത്. എന്നിട്ടെന്തേ നേരത്തെ എന്നോട് പറഞ്ഞില്ല? നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒന്നിച്ച് ആഘോഷിക്കുന്നതില് ഞാൻ സമ്മതിക്കുമായിരുന്നു. അടുത്ത ബർത്ത്ഡേ ഒന്നിച്ച് ആഘോഷിക്കാം രണ്ടുപേർക്കും കൂടെ.
ഇനി ദീപ്തി ആന്റിയും സൂരജങ്കളും എനിക്ക് ഉമ്മ തരാൻ വന്നാ എനിക്ക് തിരികെ ഉമ്മ കൊടുക്കാലോ അല്ലേ? ചേച്ചിയാണെന്നേ പറയൂ. അതെ, ചേച്ചിയല്ല അനിയത്തി അന്നേ പറയൂ. അത് കുറച്ച് കൂടിപ്പോയി അല്ലേ അമ്മേ? അതെ സ്മൃതി, വലിയ ഹോട്ടലിലെ പാർട്ടിയാ, ആ കാര്യം ഓർമ്മ വേണം. നിന്റെ ഇവിടുത്തെ കളിയൊന്നും അവിടെ പറ്റില്ല, മാനേഴ്സ് കീപ്പ് ചെയ്യണം. അത് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. എന്നോട് നീ ഇതൊന്നും പറയണ്ട, എനിക്കറിയാം എങ്ങനെ എവിടെ പെരുമാറണോന്ന്. ഇറങ്ങുമ്പോ തന്നെ വഴക്കിന് നിക്കാതെ നീ പോടാ. അതെ, നമ്മൾ ലൊട്ടിലൊടുക്കലാണെന്ന് തോന്നലുണ്ടാവരുത്. വി ഐ പികളാണെന്ന് മനസ്സിലങ്ങ് വിചാരിക്കണം. ഓവറായിട്ട് ആരോട് സംസാരിക്കരുത്. ഇനിയിപ്പൊ ആരെ കണ്ടാലും ഇങ്ങനെ പുഞ്ചിരിക്കണം. നടത്തത്തിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. കണ്ടിട്ടില്ലേ ഈ വി ഐ പി കൊച്ചമ്മമാരൊക്കെ നടക്കുന്നത് ഇങ്ങനെ. പിന്നെ ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം കാണുമ്പോ നമുക്ക് കൊതിയൊക്കെ ഉണ്ടാവും, പക്ഷെ മനസ്സിലത് അടക്കി പിടിക്കണം. പിന്നെ കുറച്ച് കുറച്ചെടുത്ത് ഇങ്ങനെ മദാമമാര് കഴിക്കുന്ന പോലെ കഴിക്കണം. കുറച്ചു കഴിഞ്ഞ് മാറ്റിവെച്ച് ഇഷ്ടം പോലെ വെട്ടി വിഴുങ്ങുകയും ചെയ്യാം. ഓ, ഇതൊക്കെയാണോ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നേ? പിന്നല്ലാതെ. അമ്മ അവിടെ കൊളാക്കുമെന്ന് എന്റെ പേടി. അമ്മേ, കൊച്ചമ്മമാരുടെ നടത്തം പഠിപ്പിച്ചാലോ? ആഹാ, പഠിപ്പിക്കാൻ അങ്ങോട്ട് ചെന്നാലും മതി. കണ്ടോ കണ്ടോ, ആ നടത്ത ശരിയല്ല, മിണ്ടാ തിരി, മുഖത്തിന് ഷേപ്പ് പോവും അടി കിട്ടിയാല്. ഞാനത് ഓർത്തില്ല. അല്ല, സൂരജ് നീതി വന്നില്ലേ? നമ്മളോട് വേഗം റെഡി ചെയ്യാൻ പറഞ്ഞിട്ട് അവരിതുവരെ ഇറങ്ങിയില്ലേ, അത് കൊള്ളാം. കുഞ്ഞാ, ദീപ്തേ, അതിഥികളെ വരുന്നതിന് മുമ്പ് നമ്മൾ എവിടെ എത്തി? അവരെ സ്വീകരിക്കേണ്ടതാ, അതെല്ലാവർക്കും ഓർമ്മ വേണം. അമ്മുമ്മേ, അപ്പൂപ്പ, നാളെ ഇങ്ങോട്ട് വന്ന് നോക്കട്ടെ. ചക്കരക്കൂട്ടോ, മോന്റെ അമ്മ എവിടെ? അമ്മയ്ക്കൊരു മീറ്റിംഗ് ഉണ്ട്, അമ്മ അവിടേക്ക് പോയി. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഇവളെ എന്ത് വേണം കൃഷ്ണേട്ട, മോന്റെ പിറന്നാളല്ല അവക്ക് വലുത്. അല്ല, അയാള് ഹോട്ടലിലോട്ട് വന്നോളും, ഏതോ മിനിസ്റ്റർ എന്തോ പങ്കെടുക്കുന്ന ഒരു കോൺഫറൻസ് ഉണ്ട്, അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലണമെന്നും പറഞ്ഞൊരു കോള് വന്നു. എന്നാ കോൺഫറൻസ് ആണെങ്കിലും ശരി, ആർക്കറിയാം അവള് വന്നാ വന്നു. എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് തരാനുള്ള ഗിഫ്റ്റ് അച്ഛന്റെ കയ്യിലുണ്ടല്ലോ. എന്നാ പിന്നെ നമുക്ക് സമയം കളയണ്ട. ഹോട്ടൽ റോയൽ, സോറി സാർ, ഇന്നിവിടെ റൂം വേക്കൻ്റ് ഇല്ല, ഫുള്ളാണ്. ഓക്കെ, വെൽക്കം സാർ. ഗുഡ് ഈവനിങ് സാർ. എല്ലാം ഓക്കെ അല്ലേ? ഹാളിൽ ചെറിയ അറേഞ്ച്മെന്റ്സ് നടക്കുന്നു സാർ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ശരി, പ്ലീസ് അങ്ങോട്ടിരിക്കാം. ശരി, അങ്ങോട്ട്.
ഇരിക്കടി മോളെ. വളരെ മനോഹരമായ ഹോട്ടൽ അല്ലേ അമ്മേ? അത്രയ്ക്ക് കോസ്റ്റ്ലിയും ആണ്. ആ എന്താണെങ്കിലും ശരി, എന്റെ പൊന്നൂന് സന്തോഷമായല്ലോ. അച്ഛൻ ഇത്രയും കാശ് ചെലവാക്കുന്നേ ഇവന്റെ സന്തോഷത്തിന് വേണ്ടിയാ അല്ലേ മോനെ? അതെ, ഞാൻ ഒരിക്കലും ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ മറക്കില്ല. നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് ചുറ്റി കാണാം, വാ. സെൽഫി ആണോ? എന്നാ ഞാനും ഉണ്ട്. അവള് തുടങ്ങി. അത് പിന്നെ എവിടെ ചെന്നാലും ഉള്ളതാണല്ലോ. ഇനി തനിച്ച് പെണ്ണ് ഇതുവരെ വന്നില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കാമല്ലായിരുന്നു. ഹലോ ദീപ്തി, എടോ ഞങ്ങൾ ഈ ഹോട്ടലിലെത്തി, താൻ പുറപ്പെട്ടോ? ശരി ശരി. എന്താടാ അവള് പറഞ്ഞേ? കുറച്ച് വൈകും, മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ലെന്ന്. ആരോട് പറയാനാ? അതെ, ഫംഗ്ഷന് മുന്നെയെങ്കിലും എത്തിയാ മതിയായിരുന്നു. അമ്മ വന്നോളൂന്നേ, എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അമ്മയ്ക്ക് വരാതിരിക്കാൻ കഴിയോ? അത് ശരിയാ, അയാള് വന്നോളൂ. എത്ര വലിയ ഹോട്ടലാ ധീരവന്റെ ഭാഗ്യം. അതെ, അവൻ എന്താവശ്യപ്പെട്ടാലും വലിയ ചിന്ത സാധിച്ചു കൊടുക്കും. ഹാപ്പി ബർത്ത്ഡേ ധീരവ്. ഇതാ ധീരവിന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ഹാള്, വാ നമുക്ക് നോക്കാം. പാർട്ടി ഹാള് കൊള്ളാല്ലേ, നീ വാ. അപ്പോ ഈ ഹോട്ടലിൽ നിന്ന് രണ്ട് ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ടല്ലേ. അതെ, വാ നമുക്ക് ഈ ഹാളിൽ നിന്ന് കാണാം. വാ. സൂപ്പർ ഹാളല്ലേ, ഏതോ ഹൈ പാർട്ടിയായി ഹാള് ബുക്ക് ചെയ്തേക്കുന്ന എനിക്ക് തോന്നുന്നേ. ധീരവിന്റെ ഹാള് കുഴപ്പമില്ല, പക്ഷെ ഈ ഹാളിന്റെ മുന്നിൽ ധീരവിന്റെ ഹാൾ ഒന്നും അല്ലാതായി പോയി. ശരിയാ, ധീരവ് അവന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിരിക്കുന്നത് അവന്റെ അച്ഛൻ വലിയ ബിസിനസ് മാനാ, വലിയ ഹോട്ടലിന്റെ ഉടമയാന്നൊക്കെയല്ലേ. അതെ, ഈ ഹാളാണ് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയനെ. ഒരു വഴിയുണ്ട്, രണ്ട് ഹാളിന്റെ അറേഞ്ച്മെന്റ്സ് ഏകദേശം കഴിഞ്ഞു. നമ്മള് രണ്ട് ഹാളിന് മുമ്പിലുള്ള ബോർഡ് മാറ്റി വെക്കുന്നു. മനസ്സിലായില്ല. ധീരവിന്റെ ഹാളിന് മുന്നിലെ ബോർഡ് ഈ ഹാളിന് മുന്നിൽ വെക്കുന്നു. ഇവിടത്തെ ബോർഡ് എടുത്ത് ധീരവിന് ബുക്ക് ചെയ്ത ഹാളിന് മുന്നിൽ. പുറത്തെ ബോർഡ് കണ്ടാലേ ഇതാണ് നമ്മുടെ ഹാൾ എന്ന് കരുതി എല്ലാരും ഇതിനകത്തേക്ക് വരും. ധീരവന്റെ ബർത്ത്ഡേ പാർട്ടി ഇവിടെ വെച്ച് അടിച്ചു പൊളിച്ച് നടത്താം. ഹാള് കണ്ടിട്ടായിരിക്കില്ലേ സൂരജ് വലിച്ചിനും വലിയമ്മയും ബുക്ക് ചെയ്തിട്ടുണ്ടാവുക. ഏയ്, അവര് കണ്ടിട്ടില്ലെന്നേ, ഫോൺ വഴി ബുക്ക് ചെയ്തതാ. അല്ല, നമ്മൾ ഇവിടെ പാർട്ടി എടുത്തുമ്പോ ഈ രാഹുലും പാർട്ടി വന്ന നമ്മൾ എന്ത് പറയും? നീ ബോർഡിന്റെ ടൈം ശ്രദ്ധിച്ചില്ലേ? നമ്മുടെ പാർട്ടി കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞാണ് അവരുടെ പാർട്ടി. അതായത് അവരിവിടെ എത്തുമ്പോഴേക്കും നമ്മള് പാർട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി കാണും. ഓ, നിന്റെ ബുദ്ധി സമ്മതിക്കണം, മീനാക്ഷി വല്യമ്മ തന്നെ. അപ്പോ നമ്മള് ഹാളിന്റെ മുന്നിലുള്ള ബോർഡ് ചേഞ്ച് ചെയ്യുന്നു. ധീരവന്റെ ബർത്ത്ഡേ പാർട്ടി ഈ ഹാളിൽ ആഘോഷിക്കുന്നു. Oh,
ശ്രദ്ധിക്കുന്നുണ്ടോ നോക്ക്. ഏയ് ഇല്ല, ഇവിടെയും ചേഞ്ച് ചെയ്യണം, ഇല്ലെങ്കിൽ ഗസ്റ്റുകൾ ഹാള് മാറി കയറും. സമാധാനം, നമ്മൾ നമ്മളെ ധീരവിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലേ? അതെ, അവന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് വന്നോട്ടെ. അവര് വിചാരിച്ചതിനേക്കാളും വലിയ ബിസിനസ്മാനാ സൂരജ് വലീച്ചനെന്ന് ഈ പാർട്ടി പങ്കെടുക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. പാവം സൂരജ് വലീച്ചൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. നീ വാ, അമ്മൂമ്മ നമ്മൾ അന്വേഷിക്കുന്നുണ്ടാവും. ആ രണ്ടൂടെ എവിടെ കറങ്ങി നടക്കുമായിരുന്നു? ഞങ്ങള് ചുമ്മാ ഹോട്ടലൊക്കെ ഒന്ന് കാണാൻ പോയതാ. പറഞ്ഞിട്ട് പോണ്ടടാ മോനെ. അതൊന്നും സാരമില്ല അമ്മേ, ഒരു കൗതുകത്തിന് അവര് പോയതല്ലേ, അല്ലേ? ധീരവേ, അടിപൊളി ഹോട്ടൽ, ഈ ബർത്ത്ഡേ പാർട്ടി നീ ഒരിക്കലും മറക്കില്ല. ഇനിയും ഹോൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞില്ലേ? എക്സ്ക്യൂസ് മീ സർ, ഹോൾ റെഡി ആയിട്ടുണ്ട്, സെക്കൻഡ് ഫ്ലോർ ലെഫ്റ്റ്. ഇതാ ഹോള്. ആണോ? ചെല്ലടാ. ഇത് കൊള്ളാലോടാ, ഇത് കലക്കിയല്ലോ, ഇത്രക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. സൂപ്പർ ആയിട്ടുണ്ടല്ലേ അമ്മൂമ്മേ. പിന്നെ ഇല്ലടി, ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു വലിയ ഹാളി വെച്ച് ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നത്. അത് മോന്റെ ആയതി വളരെ സന്തോഷം. എത്ര പെട്ടെന്ന് നമ്മള് VIP-കളായതല്ലേ. ഇനിയിപ്പോ എന്തായാലും VIP പെണ്ണുങ്ങളും നടക്കുന്ന പോലെ നടക്കാം. ഹാള് ബുക്ക് ചെയ്യുമ്പോ പറഞ്ഞ കാശിന് ഇത്രയും നല്ല അറേഞ്ച്മെന്റ്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ദീപ്തി സിറ്റി പോലീസ് കമ്മീഷണർ അല്ലേ, അതുകൊണ്ടായിരിക്കും. പോലീസുകാരുമായിട്ട് ഒരു നല്ല ബന്ധം ഇവർക്ക് ആവശ്യമാണല്ലോ. അമ്മ, അച്ഛൻ, കുഞ്ഞ് കാണാതെ പഠിക്കുന്ന രണ്ട് വാക്കുകളല്ലിത്. ഹൃദയം കൊണ്ടറിഞ്ഞ, അറിയാതെ സംഭവിക്കുന്ന നാവിൻ്റെ താളമാണിത്. ആ താളമാണോ ഇവന് നഷ്ടമായത്? തികച്ചും അന്യരാണോ ഇവർ രണ്ടും ഇവന്? ഇവൻ്റെ ഉള്ളിലെ തിരയടക്കാനാവില്ല താളമില്ലാത്ത താരാട്ടിനൊന്നും.